എഞ്ചിനീയറിംഗ് കാർക്ക് എൻട്രിയിൽ ടെക്നിക്കൽ കോഴ്സുകളും ഉണ്ട്. നമ്മുടെ നാടകയിലേക്ക് ഒട്ടും കുറവ് വരുത്താതെ ചേട്ടൻ ഹലോ തന്നിട്ടുണ്ട്. ചേട്ടൻ 100 മനസ്സോടെ സമ്മതിച്ചു. ഇത് കാണിച്ചാ ഒരു കുഴപ്പമില്ല. ഇവിടെ വലിയ വേറൊരു സംഭവം ഉണ്ടല്ലോ കേട്ടോ, അതെന്താണോ? ആ ആണോ ആദ്യം കണ്ട മുറി എന്ന് പറയുന്നത്? ഞങ്ങളെ പോലുള്ള ഗസ്റ്റുകളെ കയറ്റിയിരുത്തുന്നത്, ഇവിടെ വന്നപ്പോ മറ്റൊരു മുറി വന്നവ സ്പെഷ്യൽ ഗസ്റ്റുകളെ കയറ്റിയിരുത്തുന്നത്. പക്ഷെ സത്യമായിട്ട് കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞല്ലോ, അമ്മ ഭയങ്കര ചെറുപ്പാണ്. അങ്ങനെ എന്താണ് എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം, മുറികളിലേക്ക് എത്തുന്നതായിരിക്കും. ഇതെന്താണ് ഇത് ഇത്രയധികം ചക്കയോ? ഇത്രയും ചക്ക ക്യാമറമാന് കാണാൻ പറ്റിയില്ല എന്നുള്ള വിഷമം തീർക്കാനായിട്ട് ഞാൻ വീണ്ടും ചക്കയുടെ അടുത്ത് വന്നതാണ്. ഇതിന്റെ പേരിലുണ്ടാകുന്ന എല്ലാ ട്രോളുകളും ക്യാമറമാൻ ഏറ്റെടുത്തോളാം. Balance. I like balance. അയ്യോ എന്റെ അമ്മോ, ഭയങ്കര നാളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നെ. ഓ വെരി നൈസ്. ആ കറക്റ്റ് സമയത്ത് ഷഫ്ന വീഡിയോ കോളും. ഞങ്ങൾ ഈ വീട് മൊത്തം എക്സ്പ്ലോർ ചെയ്തു, വല്ലതും അറിഞ്ഞോ? ഒരാഗ്രഹം മാത്രം നടന്നില്ല. നിങ്ങളുടെ ബെഡ്റൂം തുറന്ന് കാണിക്കുന്നേ ഇല്ല. അതോടെ ഒന്ന് കണ്ടേക്കാം. ഞങ്ങൾ ഞാനും ഷഫ്നയും ബാനുവും കൂടി ഇവർ രണ്ടുപേരും വിളിക്കത്തില്ല, പക്ഷെ നിങ്ങൾ വിളിക്കണം കേട്ടോ. എല്ലാവരും ഹലോ, വെൽക്കം ടു ദ ഷോ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഹോം ടൂറാണ് നടത്തുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ അന്തിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അന്തിക്കാട് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് സത്യൻ അന്തിക്കാടിൻ്റെ വീടായിരിക്കും. പക്ഷേ ഇന്ന് നമ്മളിവിടെ ഉള്ളത് സത്യൻ അന്തിക്കാട് സാറിൻ്റെ വീട്ടിലല്ല, മലയാള സീരിയൽ രംഗത്തെ ഒരു ഗംഭീര ഫാൻ ബേസ് ഉള്ള ഒരു നടൻ്റെ വീട്ടിലാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? ഒരു താര ജോഡി തന്നെയുണ്ട്. ശിവാഞ്ജലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റയടിക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ ശിവാഞ്ജലിയിലെ സജിൻ ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സജിനും ഷഫ്നയും അച്ഛനും അമ്മയും അങ്ങനെ ഒത്തിരി ആൾക്കാരുള്ള വീട്ടിൽ. പക്ഷേ എനിക്ക് ഇന്നറിയില്ല ഇന്നിവിടെ ആരൊക്കെയാണുള്ളതെന്ന്. സജിൻ ചേട്ടനുണ്ട്, ബാക്കി ആരൊക്കെയാണുള്ളതെന്നും ഈ വീട് എങ്ങനെയാണെന്നും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം അല്ലേ. അപ്പോൾ വരും. വീട്ടിലേതായാലും വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ കിടക്കുന്നതുകൊണ്ട് സജിൻ ചേട്ടൻ ഏതായാലും ഇന്ന് അകത്തുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് പോയി ബെല്ലടിക്കാം. അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളതിന്റെ ചോദ്യത്തിന് എന്താ മറുപടി? ഇത് എന്റെ ചേട്ടന്റെ മകള്. അപ്പൊ ഇതാണ് നമ്മുടെ സജിൻ ചേട്ടന്റെ വീട്. ഇവിടെ ജസ്റ്റ് പെയിന്റ് അടിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ വന്നിട്ട് നേരത്തെ ചോദിച്ച് മനസ്സിലാക്കിയായിരുന്നു. ഇവിടെ എല്ലാം പെയിന്റ് അടിച്ച് എല്ലാ വാതിലുകളും അടച്ച് പൂട്ടി ചേട്ടൻ ഇട്ടേക്കാണ്. പക്ഷെ പേടിക്കണ്ട, നമ്മൾ ഈ മുറികളെല്ലാം തുറക്കുന്നു. സജിനേട്ടാ, ഈ അമ്മ എന്ത് കഴിക്കുന്ന ചർമ്മം കണ്ട പ്രായ തോന്നുന്നില്ല. ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താ? ഞാനിവിടെ സജിമാർക്ക് പതിപ്പോ തന്നെ സജിയുടെ ചോദിച്ചു അമ്മായിയമ്മ മരുമ്പോൾ തന്നെ എന്തേലും അടിയോട് അടക്കാറുണ്ടോ?
ഓരോ വിഷയമായാലും അതാണ് ഞാൻ ഒരു കാര്യമായിട്ട് പറഞ്ഞു. ഞാൻ ഭാഗമായിട്ട് പറ്റുള്ളൂ. അമ്മയുടെ സാമ്രാജ്യം ഏതാണ്? അല്ല, ഞാൻ ആദ്യമേ ഒരു എക്സ്ക്യൂസ് പറയാം. അതായത് ജസ്റ്റ് പെയിന്റ് അടിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് അല്ലെ? അല്ല, അതുകൊണ്ട് എല്ലാം ഒന്നും അടുക്കി പറക്കി വെച്ചിട്ടില്ല. പക്ഷെ നമ്മളിങ്ങനെ ഒരു ആഗ്രഹം ഉന്നയിച്ചപ്പോഴേ സജിൻ ചേട്ടൻ 100 മനസ്സോടെ സമ്മതിച്ചു. വീട് കാണിച്ചാ ഒരു കുഴപ്പമില്ല. അപ്പൊ ഇതാണ് അടുക്കള. ഏ, ഇവിടെ വലിയ വേറൊരു സംഭവം ഉണ്ടല്ലോ കേട്ടോ, അതെന്താണ്? ആണോ, പല പല വഴികളാണ് ഇവിടെ ഉള്ളത്. ഏതൊക്കെ വഴികളാണെന്ന് തന്നെ എനിക്ക് കൺഫ്യൂഷൻ. ആണോ, എനിക്ക് രണ്ടുപേരും ഓരോ വഴിക്ക് വരട്ടെ. ആദ്യം കണ്ട മുറി എന്ന് പറയുന്നത് ഞങ്ങളെ പോലുള്ള ഗസ്റ്റുകളെ കയറ്റിയിരുത്തുന്നത്. ഇവിടെ വന്നപ്പോ മറ്റൊരു മുറി വന്നു, സ്പെഷ്യൽ ഗസ്റ്റുകളെ കയറ്റിയിരുത്തുന്നത്. വേറെന്തുണ്ടാകുമ്പോ ഇവിടുത്തെ വിശേഷങ്ങൾ? സുഖാണ്, നല്ല വിശേഷം. പക്ഷെ സത്യമായിട്ട് കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞല്ലോ, അമ്മ ഭയങ്കര ചെറുപ്പാണ്. അങ്ങളെ എന്താണ് അതെ, അത് മനസ്സിന്റെയാണ്. നമ്മളുടെ മനസ്സ് സന്തോഷമായി കഴിഞ്ഞാൽ നമ്മള് ചെറുപ്പായിട്ടേ ഇരിക്കും. എത്ര പ്രായം കഴിഞ്ഞു? അതായത് കഴിഞ്ഞ 36 വർഷം റിയാദിലായിരുന്നു. അപ്പൊ മനസ്സിന് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. എട്ടല്ല, 10 വർഷമായി. 10 വർഷമായി വന്നിട്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് മാനേജ് ചെയ്തോണ്ടിരിക്കയാണ്. 10 വർഷമാവും. 9 വർഷം. അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും അമ്മ റിയാദിലേക്ക് പോയിട്ടുണ്ടോ? ഇല്ല, സൗദി പോരാത്ര, ഫാമിലിക്ക് പറ്റിയ സ്ഥലമല്ല. ഓക്കെ, ശോക്കെ കണ്ട്. പക്ഷെ മുറികൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. മുറികളിലേക്ക് എത്തുന്നതായിരിക്കും. ഇത് തന്നെ പെട്ടെന്ന് നമ്മള് വീട് കാണിക്കാനൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വളരെ മനോഹരമായി പറമ്പൊക്കെ സൂക്ഷിച്ചിരിക്കുന്നു. ഇതൊക്കെ ആരായിട്ടാ ചേട്ടൻ? നല്ല അച്ഛനാണ്. ഇതെന്താണ് ഇത്രയധികം ചക്കയോ? ഇവിടെ ഇവിടെ ചക്ക പ്രേമികൾ ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഇഷ്ടമാണ് ചക്ക. ബാനു, ബാനുവിന് ചക്ക ഇഷ്ടമാണോ? ചക്ക കഴിക്കാറുണ്ടോ? ആണോ? ആരും ഇതൊക്കെ വെട്ടി കണ്ടിച്ചൊക്കെ തരാറുള്ള? മുറിച്ച് തരാറ് അറിയില്ലേ? എല്ലാരും ചേരാറുണ്ട് പറ. അച്ഛനും അച്ഛമ്മയൊക്കെ അറിയാൻ കണ്ടപ്പോലെ ബാനു. അതാണ്. അപ്പൊ നമ്മള് ചക്ക മാങ്ങ ചേട്ടാ, മറ്റേ ഇവിടെ മറ്റേ റിയൽ എസ്റ്റേറ്റിന്റെ വില എത്രയ്ക്ക് അന്വേഷിക്കട്ടെ. ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട്. ഇത് മൊത്തത്തിൽ എത്ര സ്ഥലം ഉണ്ടാവും ചേട്ടാ? 50 സെന്റ് ഉണ്ടല്ലേ. ഇത്രയോ ഒരു അപകടം, ഇത്രയോ ഒരു അപകടം ഞാൻ ഇന്റർവ്യൂന്ന് പറഞ്ഞ് വിളിച്ചപ്പോ പ്രതീക്ഷിച്ചില്ല. അതെന്താന്ന് അറിയ കേട്ടാ, കഴിഞ്ഞ 2.5 വർഷമായിട്ട് പുറകെ നടന്നതിന്റെ ക്ഷീണമൊക്കെ ഞങ്ങൾ എന്ന് തീർത്തു. ഞാനും സമ്മതിച്ചു.
ഇത്രയും ചക്ക ക്യാമറമാന് കാണാൻ പറ്റിയില്ല എന്നുള്ള വിഷമം തീർക്കാനായിട്ട് ഞാൻ വീണ്ടും ചക്കയുടെ അടുത്ത് വന്നതാണ്. ഇതിന്റെ പേരിലുണ്ടാകുന്ന എല്ലാ ട്രോളുകളും ക്യാമറമാൻ ഏറ്റെടുത്തോളാം. അതുകൊണ്ട് ഞങ്ങളിവിടെ പറമ്പ് കാണാൻ ഇറങ്ങിയേക്കാണ്. ഇവിടെ ഒരു പട്ടിക്കൂട് കണ്ടല്ലോ കേട്ടോ. അതെ, പട്ടി ഉണ്ടായിരുന്നു ഇവിടെ എന്ന് ഞാൻ വന്നപ്പോ അച്ഛൻ പറഞ്ഞു. പട്ടി എവിടെ പോയി? പട്ടിയെ കൊടുത്തു, കുറെ വർഷമായി. എന്ത് പട്ടിയായിരുന്നു ഉണ്ടായിരുന്നെ? ഇവിടെ കുറെ റോഡ് ഡീലർ ഉണ്ടായിരുന്നു, എല്ലാം മാറി മാറി. പിന്നെ ജർമ്മൻ ഷെപ്പേർഡ്, ഡോബർമാൻ, എല്ലാം ഇങ്ങനെ മാറി മാറി ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്. ലാസ്റ്റ് വന്നതിനെ കൊടുത്തപ്പോ ഭയങ്കര വിഷമായിരുന്നു അച്ഛൻ പറഞ്ഞു. ആ ലാസ്റ്റ് വന്നപ്പം ഒന്നാമതിപ്പം അച്ഛനും അമ്മയ്ക്കും അതിനെ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര കുറുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങളും ഉണ്ടാവാറില്ല, ഞങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ എന്തായാലും മനുഷ്യനാണ്. അപ്പൊ ഇപ്പം പട്ടിക്കൂടിന്റെ അവസ്ഥ ഇതാണ്. പട്ടിക്കൂടിനകത്ത് നമ്മൾ വരെ പറമ്പിലെ പറമ്പ് വൃത്തിയാക്കുന്ന സാധന സാമഗ്രികളെല്ലാം അതിനകത്തുണ്ട്. ഏതായാലും ബാനുവിന്റെ അച്ഛനും അമ്മേനെ മിസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? അവരോട് ഇടയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറയാറുണ്ടോ? അമ്മടക്ക് വരോ. ഇനി എന്നാ വന്നെ? അറിയില്ല. ആണോ? ഈ സാജി അച്ഛന്റെ കൂടെ എവിടെങ്കിലും സിനിമ സെറ്റിലോ ഷൂട്ടിംഗ് ലൊക്കേഷനിലോ ഒക്കെ പോയിട്ടുണ്ടോ? ഇങ്ങ് പോയില്ലേ? സിനിമ കാണാൻ പോവാറുണ്ടല്ലോ. അതേത് സിനിമ കണ്ടേ ലാസ്റ്റ്? അതൊക്കെ അറിയോ? ആ ഡയലോഗ് അറിയോ? ആണോ? ഒന്ന് പറയോ. Balance, balance. I like balance. കുറച്ച് മാറ്റം വരുത്തിയിട്ട് ബാനുവിന്റെ വേർഷൻ. അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെയാണ് നമ്മൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ചേട്ടാ. അപ്പോഴും നമ്മൾ കാണാൻ മിസ് ചെയ്ത രണ്ട് സാധനങ്ങളുണ്ട്, രണ്ട് മുറികളുണ്ട്. ഈ ടൂ വീലർ ചേട്ടന്റെ ആണോ? ഇല്ല, ടൂ വീലർ ആണോ? അല്ല, അച്ഛന്റെ തന്നെയാണ്, നമ്മുടെ തന്നെ. ഞാനങ്ങ് യൂസ് ചെയ്യും. പിന്നെ എനിക്കൊരു ബുള്ളറ്റ് ഉണ്ട്, പിന്നെ ഒരു വേറൊരു ബൈക്ക് ഉണ്ട്. പക്ഷെ അതിപ്പം കുറെ നാളായിട്ട് യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ പുറകിൽ ഞാൻ മൂടി കെട്ടി വെച്ചിരിക്കുകയാണ്. നമ്മൾ കേറി വന്നപ്പോ തന്നെ ആദ്യം കേറി വരുന്ന സ്ഥലം തന്നെ രണ്ടെണ്ണം ഉണ്ട്, രണ്ട് എൻട്രി ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ചേട്ടൻ ഇവിടെ ഭയങ്കരമായ കാര്യങ്ങളൊക്കെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ഏതായാലും കാറാണോ ചേട്ടൻ സ്വന്തം? ഞാന് ഇത് ഇവിടെ യൂസ് ചെയ്യാറ്. ഞാന് വേറൊരു കാറുണ്ട്, ഷൂട്ടിന് പോകുമ്പോ ഞാൻ മറ്റേ കാറിലെ വരാം. ഹോണ്ട സിറ്റി ഉണ്ട്. ആ അതെ, ഇത് ഇവിടെ അച്ഛനുപയോഗിക്കാനായിട്ട്. അച്ഛൻ വണ്ടി ഓടിക്കാറുണ്ടോ? പിന്നെന്താ, അച്ഛന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് എടുത്ത വണ്ടിയാണോ? അതെ, അച്ഛന് ഇഷ്ടമുള്ള തന്നെയാ. വൈറ്റ് കളറും അച്ഛന് ഇഷ്ടമായിട്ട് ഇഷ്ടം എടുത്ത തന്നെയല്ല. നമ്മളേതായാലും ഈ കാറ് കണ്ട സ്ഥിതിക്ക് മറ്റേ കാറിനെ ആ ബൈക്കിനെ ഒക്കെ കണ്ടില്ലെങ്കിൽ അവർക്ക് വിഷമായാലോ. എടുക്കാറുണ്ടല്ലോ അല്ലേ? ഞാൻ എന്റെ സ്ഥിരം സാരദീപനാണ്. ആണോ? ട്രിവാൻഡ്രത്തേക്ക് ഇതിലാ പോകുന്നത്. ഓ യെസ്, ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഗൈസ്. ആകെ പൊടിയും ബഹളം ഒക്കെയാണ്. എന്റെ അമ്മോ, ഭയങ്കര നാളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നേ. ഇതെന്താ ഇപ്പൊ ഇത്? എന്താ പറയാ, പൊന്നുപോലെ നോക്കുകയാണ്. പക്ഷെ ഇപ്പം പൊന്നുപോലെ നോക്കാൻ പറ്റാത്ത കാരണം ഇങ്ങനെ. അല്ല, ഇതെന്താ ഇപ്പൊ ടൂ വീലറുകളുടെ ഉള്ള ക്രേസ് കുറഞ്ഞോ? അല്ല, ഒന്നാമത് ഇവിടെ ഉണ്ടാവാറില്ല, നാട്ടിൽ ഉണ്ടാവാറില്ല. അപ്പൊ അത് എടുത്തു വെച്ച് പിന്നെ അതിന്റെ ഇപ്പം ടെസ്റ്റ് ആയിട്ടുണ്ട്. ഇത് പഴയ മോഡൽ വണ്ടിയാ, കുറെ വർഷമായി പഴക്കമുണ്ട്, മിലിറ്ററി ആണ്. ഇങ്ങനെയുള്ള ക്രേസ് ഒരു കാലത്ത് ഉണ്ടായിരുന്നല്ലേ? അതാ കാരണം ഉണ്ടല്ലോ, വണ്ടി കണ്ടാ നമുക്ക് മനസ്സിലാവും. ഇതാണ് നമ്മുടെ സ്ഥിരം ആളല്ലേ, സ്ഥിരമായിട്ട് കൊണ്ടു നടക്കുന്നതാണ്. ഷഫ്നക്ക് ഡ്രൈവിംഗ് അറിയോ? അറിയാം, പക്ഷെ ആള് അത്രയും ഒറ്റയ്ക്കൊന്നും ഓടിക്കാനുള്ള കോൺഫിഡൻസ് ആയിട്ടില്ല. എന്നാലൊരു ഓട്ടോമാറ്റിക് വാങ്ങിച്ചു കൊടുക്കാം, അപ്പൊ പിന്നെ നല്ല കോൺഫിഡൻസ് ആവും അല്ലേ. അപ്പൊ ഇനി അത് തവണ നമ്മൾ വരുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ചെലവും കൂടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അല്ല, ഇനി നമ്മള് വരുന്ന ചേട്ടൻ ഒരു സിനിമാ നടനായിട്ടാണല്ലോ. അത്രേ ഉള്ളൂ. അപ്പൊ ഏതായാലും ചേട്ടാ, അപ്പൊ ഏതായാലും ഇങ്ങനെയൊക്കെ ഇതൊക്കെ കാണിച്ചു തന്നാലും ചേട്ടന്റെ അമ്മയും അച്ഛനും എല്ലാവരും
ഓ വെരി നൈസ്. ആ കറക്റ്റ് സമയത്ത് ഷഫ്ന വീഡിയോ കോളും. ഞങ്ങള് ആണല്ലേ, ഞങ്ങൾ ഈ വീട് മൊത്തം എക്സ്പ്ലോർ ചെയ്തു, വല്ലതും അറിഞ്ഞോ? ഒരാഗ്രഹം മാത്രം നടന്നില്ല, നിങ്ങളുടെ ബെഡ്റൂം തുറന്ന് കാണിക്കുന്നേ ഇല്ല. അതെ, അതിന് പറയുന്ന ന്യായം എന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ പെയിന്റ് അടിച്ചിട്ടില്ല, പെയിന്റ് അടിച്ചതേ ഉള്ളു അല്ലേ. അതൊരു ന്യായം. പിന്നെ അവളുണ്ടെങ്കിൽ പക്കാ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിട്ട് ഇടും, ഞാൻ ഉണ്ടെങ്കിൽ ഇവര് അച്ഛനമ്മമാരെ അതിനകത്തേക്ക് കേറില്ല. അപ്പൊ ഏതായാലും ക്യാമറയിൽ എല്ലാവരും കണ്ടോ, അതെ എല്ലാ ക്യാമറയ്ക്ക് എല്ലാവരോടും ഒരു ഹായ് പറഞ്ഞേക്ക് ഷഫ്ന. എന്തായാലും ഷഫ്നയുടെ വീടൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട്, കണ്ട് വണ്ടടിക്കുന്നുണ്ട്. അതുകൂടെ ഒന്ന് കണ്ടേക്കാം. ആ ഇത് പറയണ്ടേ, ഈ ലോൺ എന്തായിട്ടാ ലോക്ക്ഡൌൺ സമയത്ത്? അപ്പൊ ഏതായാലും ഈ പുല്ലൊക്കെ ഇട്ട് കാര്യമായി പണിയെടുത്തിട്ടുണ്ട് നിങ്ങളെന്ന് എനിക്ക് മനസ്സിലായി. നന്നായി പണിയെടുത്തു. എന്നിട്ട് ഇപ്പൊ അതിന്റെ ക്ഷീണമൊക്കെ മാറിയപ്പോ അവിടെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇടാൻ തുടങ്ങി. ഇതെന്റെ അധ്വാനം, ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയും പറഞ്ഞു ചേട്ടാ, ഓരോ സമയത്ത് ഓരോ ലുക്ക് ആണെന്ന് തോന്നും. അന്ന് പറഞ്ഞു ഈ ഗ്രാസ് ആണ് ഏറ്റവും അടിപൊളി, എല്ലായിടത്തും ഈ ഗ്ലാസ് ആണ്, നമുക്ക് ഇതന്നെ ചെയ്യാന്ന്. അതൊക്കെ ചെയ്ത് അത് കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് ഇനി ആർട്ടിഫിഷ്യൽ ആക്കാം എന്നാണ് കുറച്ചുകൂടെ നല്ലത്. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ കുറച്ച് വേറെ കുറച്ച് ഗ്രാസ് കണ്ടായിരുന്നു. ലോൺ ഇവിടെ ഫുൾ ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ പറമ്പിൽ കുറെ മണ്ണും പരിപാടികളൊക്കെ ആയിട്ട് അപ്പൊ ലോൺ എല്ലാം പോയി. ഇവിടെ ചക്ക വരെ, അത് ഒന്നും രണ്ടുമല്ല, ആ മരം മൊത്തം ചക്ക. ഈശ്വരാ, ഞാനിത് പറഞ്ഞിട്ട് പോകുന്ന അടുത്ത ദിവസം ഞാൻ വന്നപ്പോ എന്നെയും കൊണ്ട് കാണിച്ചു ഞാൻ. ഓഹോ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുപ്പു, നീ തന്നെ കണ്ടിടല്ലേ. നിമ്മക്കുട്ടി പറഞ്ഞത് സജിൻ സജിയച്ചനാണ് ചക്കയൊക്കെ വെട്ടിക്കൊടുക്കുന്നതെന്നാ. അവിടെ വീട്ടിലുണ്ടെങ്കില് എന്തെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്ത് നടക്കൂ. ഹൈദരാബാദ്. അപ്പൊ ഏതായാലും ഷഫ്ന വരുമ്പോ നേരത്തെ അറിയിക്കണം കേട്ടോ. ഓക്കെ, എന്തായാലും വീട്ടിലോട്ട് വായോ. വിജയകരമായി ഞങ്ങളൊരു ഹോം ടൂർ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പൊ അച്ഛനമ്മ ഇങ്ങനെ എല്ലാം വളരെ സ്പോർട്സ് മാൻ സ്പിരിറ്റിലൂടെ എടുക്കുന്നതിൽ താങ്ക് യു സോ മച്ച്. നമ്മളിനി വീണ്ടും വരും കേട്ടോ. ഷഫ്ന വരുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും വിളിക്കത്തില്ല, പക്ഷെ നിങ്ങൾ വിളിക്കണം കേട്ടോ. ഡബിൾ ഇഷ്ടായി. അപ്പൊ എന്തായാലും പിടിക്കണം കേട്ടോ. ഷഫ്ന വരുമ്പോഴത്തേക്ക് സജിനെ വിളിച്ചപ്പോ സജിനെ ഫോണോ എടുക്കുന്നില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരുടെ ബോർ അടിക്കുന്നുണ്ടോ? എഞ്ചിനീയറിംഗുകാർക്ക് എൻട്രിയിൽ ടെക്നിക്കൽ കോഴ്സുകളും ഉണ്ട്.